നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RCCയിൽ 187 കോടി ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് ആരോഗ്യമന്ത്രി. രോഗികൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കുമെന്നും കെ ശൈലജ. തലമാറ്റി വയ്ക്കൽ ഈ വർഷം യാഥാർത്ഥ്യമാകും. എലികളിലെ രണ്ടാമത്തെ പരീക്ഷണം വിജയകരം. രാജ്യത്തെ 73% ഡോക്ടർമാരും മരുന്നുകളുടെ രാസനാമം എഴുതാറില്ലെന്ന് കേന്ദ്ര സർക്കാർ. തലമാറ്റി വയ്ക്കലിന് മുന്നോടിയായ എലികളിലെ രണ്ടാമത്തെ പരീക്ഷണം വിജയകരം. ഇതിനെ തുടർന്ന് ഈ വർഷം അവസാനം റഷ്യൻ യുവാവിന്റെ തലമാറ്റി വയ്ക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടർമാർ. ചൈനയിലെ ഗവേഷകർ ഏറ്റവും പുതിയ പരീക്ഷണത്തിന്റെ ഭാഗമായി ചെറിയ എലിയിലെ തല വലിയ എലിയിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇതിലൂടെ രണ്ട് തലയുള്ള എലിയെ സൃഷ്ടിക്കുകയും ഇത് 36 മണിക്കൂർ ജീവിക്കുകയും ചെയ്തു. ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകുന്നത്. റേഡിയേഷൻ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബീനയാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പ്രയാസമുള്ള സൂക്ഷ്മരശ്മികളായ എക്സ്റേ അല്ലെങ്കിൽ ഗാമാറേ ഉപയോഗിച്ചോ സബറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ചോ ഉള്ള ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സ. ഇതിൽ ഈ എക്സ്റേ എന്നൊക്കെ പറയുമ്പം സാധാരണ ഈ എക്സ്റേ എക്സാമിനേഷനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ലോ എനർജിയാണ്. എന്നാൽ റേഡിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടിലേക്ക് വരുമ്പം അത് വളരെ ഹൈ എനർജി, അതായത് ഒരു മെഗാ വോൾട്ടേജ് റേഞ്ചിലുള്ള എക്സ്റേസാണ് ഈ റേഡിയേഷൻ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഡോക്ടർ, ഈ റേഡിയേഷൻ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? റേഡിയേഷൻ ചികിത്സാ രീതി പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ടെലിതെറാപ്പി എന്ന് പറയുന്നത്, അതായത് ടെലി എന്ന് പറയുന്നത് നമ്മുടെ ടെലിവിഷൻ പോലെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നത്. അതിന് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ അല്ലെങ്കിൽ EBRT എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. അതായത് ഈ റേഡിയേഷൻ്റെ സോഴ്സ് എക്സ്റേ ആണെങ്കിലും ഗാമറേ ആണെങ്കിലും ഒരു നിശ്ചിത രോഗിയിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലാണ്, 80 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ടെലിതെറാപ്പി എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന മെഷീൻസാണ് Cobalt-60, കൊബാൾട്ട് മെഷീൻ അല്ലെങ്കിൽ ലീനിയർ ആക്സലറേറ്റർ എന്ന് പറയുന്ന മെഷീൻ. രണ്ടാമത്തെ ചികിത്സ എന്ന് പറയുന്നത് ബ്രാക്കി തെറാപ്പി അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേഡിയേഷൻ. അതായത് ഈ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ട്യൂമറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ട്യൂമറിൻ്റെ പ്രതലത്തിലോ, അതായത് രോഗിയായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിലാണ് ഈ റേഡിയോ ആക്റ്റീവ് സോഴ്സ് സ്ഥിതി ചെയ്യുന്നത്, അതിനെയാണ് ഇൻറ്റേർണൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിനിപ്പം പുതുതായി ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് Iridium-192 പോലെയുള്ള റേഡിയോ ആക്റ്റീവ് സോഴ്സോ അല്ലെങ്കിൽ കൊബാൾട്ടിൻ്റെ തന്നെ Cobalt-60 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് സോഴ്സോ ആണ്. ഡോക്ടർ, റേഡിയേഷൻ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഈ കോശങ്ങൾക്കുണ്ടാവുന്ന ജനിതകമായ തകരാറുകളും മൂലം വരുന്ന നിയന്ത്രണമില്ലാത്ത തരത്തിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഒരു അനിയന്ത്രിതമായ കോശ വളർച്ചയാണ് ക്യാൻസർ. അപ്പോൾ ഈ റേഡിയേഷൻ ആക്ട് ചെയ്യുന്നത്, റേഡിയേഷൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹൈ എനർജി ബീംസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഹൈ എനർജി ഈ ടിഷ്യൂവിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 80% വാട്ടർ മോളിക്യൂൾസ്, അതായത് ജലതന്മാത്രകളുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ എനർജി ഈ ജലതന്മാത്രകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന അയണൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, ഒരു പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് ഈ കോശങ്ങളുടെ DNAയിൽ ഡാമേജ് ഉണ്ടാക്കും, DNAയുടെ കോശങ്ങളെ DNAയെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡാമേജ് വരുമ്പം ഈ കോശങ്ങൾക്കുള്ള ഫേർദർ ആയിട്ടുള്ള വിഭജനം, അതായത് പിന്നെ മുന്നോട്ടുള്ള വിഭജനം സാധ്യമല്ലാതെ വരും. അപ്പോൾ അത് ആ സെല്ലിനെ ആ കോശത്തെ ക്യാൻസർ കോശത്തിന് എന്താ പറയുക അവസാനമായിട്ട് ഒരു മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അതായത് സെൽ ഡെത്ത്. അങ്ങനെയാണ് ക്യാൻസറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ വളർച്ചയെ റേഡിയേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ റേഡിയേഷൻ ഈ സാധാരണ ആരോഗ്യമുള്ള കോശങ്ങളെ ബാധിക്കുമോ? റേഡിയേഷന് ആരോഗ്യമുള്ള കോശങ്ങളെയും ബാധിക്കാം. എന്താണെന്ന് വെച്ചാൽ ട്യൂമർ സ്ഥിതി ചെയ്യുന്നത് ആരോഗ്യമുള്ള കോശങ്ങളുടെ നടുവിലാണല്ലോ. ഇപ്പോൾ ഒരു ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ഒരു ലങ് ക്യാൻസർ എന്ന് പറയുമ്പം അത് സ്ഥിതി ചെയ്യുന്ന ആരോഗ്യമുള്ള ലങ്ങിൻ്റെ നടുവിലായിട്ടാണ്. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പം കുറച്ച് റേഡിയേഷൻ ഈ ചുറ്റുമുള്ള കോശങ്ങളിലും ലഭിക്കും.
അപ്പോൾ പക്ഷേ ഈ നോർമൽ സെൽസിൻ്റെ അല്ലെങ്കിൽ സാധാരണ കോശങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റേഡിയേഷൻ ഇതുപോലെ ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് പോലെ തന്നെ ഡി എൻ എ ഡാമേജ് ഈ നോർമൽ സെൽസിലും ഉണ്ടാക്കും. പക്ഷേ ഈ നോർമൽ സെൽസിൻ്റെ ഈ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് അതുണ്ട്, ഈ ക്യാൻസർ കോശങ്ങളുടെ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് ഈ ജനിതക തകരാറ് മൂലം ഇല്ല. എന്നാൽ ഈ നോർമൽ കോശങ്ങളുടെ ഇൻടാക്ട് ഡി എൻ എ ആയതുകൊണ്ട് ഇത് ഉണ്ടാവുന്ന ഈ തകരാറ് പരിഹരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ റേഡിയേഷൻ കിട്ടുമ്പം ക്യാൻസർ കോശങ്ങൾക്ക് കൂടുതൽ നാശം സംഭവിക്കുമ്പോൾ നോർമൽ സെൽസിന് റിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് അതിൻ്റെ ഡാമേജ് കുറച്ച് കുറഞ്ഞിരിക്കും. അതിന് വേണ്ടി നമ്മൾ റേഡിയേഷൻ സാധാരണ കൊടുക്കുമ്പം ഡെയിലി ഒരു ചെറിയൊരു ഡോസ് കൊടുത്ത് അടുത്ത ദിവസമാണ് അടുത്ത ഡോസ് കൊടുക്കുന്നത്, അതായത് ഫുൾ ഡോസും ഒരുമിച്ച് ഒരു ദിവസം കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ നോർമൽ സെല്ലിന് റിപ്പയറിന് വേണ്ടിയിട്ട് മിനിമം ഒരു 6 to 8 hours, അതായത് 8 മണിക്കൂർ വരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് റേഡിയേഷൻ്റെ ഇടയിലുള്ള സമയത്ത് നോർമൽ സെല്ലിന് റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതായത് ട്യൂമർ സെല്ലിന് കഴിവില്ലാത്തതുകൊണ്ട് ട്യൂമർ സെല്ലിന് കൂടുതൽ നാശം ഉണ്ടാവുകയും നോർമൽ സെല്ല് റിപ്പയർ ചെയ്ത് നോർമലായിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ റേഡിയേഷൻ ഫ്രാക്ഷനേറ്റ് ചെയ്ത്, അതായത് ഡെയിലി ഓരോ ഡോസായിട്ട് ഒരു 5-6 ആഴ്ചയായിട്ടാണ് സാധാരണ ഫുൾ കോഴ്സ് ആയിട്ടുള്ള റേഡിയേഷൻ കൊടുക്കുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ റേഡിയേഷൻ ചികിത്സ ശരിക്കും ഏതൊക്കെ അർബുദ ചികിത്സയിലാണ് ഉപയോഗിക്കുന്നത്? ഈ ക്യാൻസറിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 50 മുതൽ 60% വരെ ക്യാൻസറുകൾക്ക് അസുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ റേഡിയേഷൻ ചികിത്സ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് റേഡിയേഷൻ ചികിത്സയെ ഒരു 3 തിരിക്കാം. ഒന്ന്, റാഡിക്കലായിട്ട് കൊടുക്കുന്നത്, അതായത് റേഡിയേഷനാണ് പ്രധാനമായ ഒരു മെത്തേഡ് ഈ ക്യാൻസർ ചികിത്സയുടെ. അങ്ങനെ ചികിത്സിക്കുന്ന അസുഖങ്ങളാണ് ഈ വായിലെയും തൊണ്ടയിലും വരുന്ന നേരത്തെ സ്റ്റേജിലുള്ള ക്യാൻസറുകൾ, അതായത് ഈ അവയവത്തെ നമുക്ക് പ്രിസേർവ് ചെയ്തുകൊണ്ട് റേഡിയേഷൻ കൊണ്ട് ഈ അസുഖം മാറ്റാൻ പറ്റും ഏർലി സ്റ്റേജിൽ. ഫോർ എക്സാമ്പിൾ ഈ ലാരിഞ്ചൽ ക്യാൻസറൊക്കെ പോലെയുള്ളതിന് നമ്മുടെ ശബ്ദം പ്രിസേർവ് ചെയ്തുകൊണ്ട് റേഡിയേഷൻ കൊണ്ട് പൂർണ്ണമായിട്ട് അസുഖത്തെ മാറ്റാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു അസുഖം എന്ന് പറയുന്നത് സ്ത്രീകളിൽ വരുന്ന സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയതള ക്യാൻസർ എന്ന് പറയുന്നത്, അതും റേഡിയേഷൻ കൊണ്ട് പൂർണ്ണമായും സർജറി ഇല്ലാതെ തന്നെ അസുഖം മാറും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് റേഡിയേഷൻ എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞ സ്ഥലത്ത് അസുഖം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന അഡ്ജുവന്റ് റേഡിയേഷൻ, അതായത് സർജറിക്ക് ഒരു ആഡഡ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അഡ്ജുവന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് ഈ മാസ്റ്റെക്ടമി, അതായത് സ്തനം റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അസുഖം ബാധിച്ച ഭാഗം മാത്രം റിമൂവ് ചെയ്ത് ബാക്കി ഭാഗത്ത് റേഡിയേഷൻ കൊടുത്തോ ചികിത്സിക്കാവുന്നതാണ്. ഈ അസുഖം ബാധിച്ച ഭാഗം മാത്രം മാറ്റുന്നത് കൊണ്ടുള്ള എന്ന് വെച്ചാൽ അതും ബ്രസ്റ്റ് കൺസർവേഷൻ, അതായത് ആ ഓർഗനെ സ്തനത്തെ നമുക്ക് പ്രിസേർവ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ കൊണ്ട് സാധ്യമാണ്. പിന്നെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ലിംഫോമ പോലെയുള്ള ഈ ലിംഫോറെറ്റിക്കുലർ മാലിഗ്നൻസി എന്ന് പറയും, കുട്ടികളിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ലിംഫോമ. ആ അസുഖത്തിന് കീമോതെറാപ്പി കൊണ്ട് അസുഖത്തിൻ്റെ കുറഞ്ഞു വരുമ്പം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഒരു കൺസോൾട്ടേഷനായിട്ട് ചെറിയൊരു ഡോസ് റേഡിയേഷൻ കൊടുക്കും. പിന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാലിയേറ്റീവ്, അതായത് സ്വാന്തന ചികിത്സയുടെ ഭാഗമാണ്. അത് ഈ ബോണുകളിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലോ അങ്ങനെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത അസുഖത്തിന്, വ്യാപിച്ച അസുഖത്തിൻ്റെ വേദന കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയോ കൊടുക്കുന്ന പാലിയേറ്റീവ് ചികിത്സയാണ്. ആ പാലിയേറ്റീവ് ചികിത്സയ്ക്ക് സാധാരണ ഒരു റേഡിയേഷനോ അല്ലെങ്കിൽ ഒരു 5 ദിവസം വരുന്ന റേഡിയേഷനോ കൊണ്ട് ഒരു ഷോർട്ട് കോഴ്സ് റേഡിയേഷൻ കൊണ്ട് ചികിത്സ തീരും. രോഗിയുടെ ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാന്നുള്ള ഉദ്ദേശത്തോടുകൂടെ മാത്രം കൊടുക്കുന്നത്. പിന്നെ ചില ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ക്യാൻസർ അല്ലാതെ നമുക്ക് സർജറി കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റാത്ത കുറച്ച് ആഴത്തിയിരിക്കുന്ന മഴകൾ, അതായത് ബ്രെയിനിലത്തെ ക്രിറ്റിക്കലായിട്ടുള്ള സൈറ്റിലിരിക്കുന്ന മഴകൾ, ചിലപ്പോൾ ലിവറിലിരിക്കുന്ന ചില മഴകൾ എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്, അങ്ങനെയുള്ള സിറ്റുവേഷനിലും റേഡിയേഷൻ കൊണ്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഡോക്ടർ, റേഡിയേഷൻ ചികിത്സയുടെ കാലയളവ് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ റേഡിയേഷൻ നമുക്കൊരു ഫുൾ ഡോസ് ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഈ ട്യൂമർ ഇരിക്കുന്നത് ചുറ്റുമുള്ള നോർമൽ സെല്ലിൻ്റെ ചുറ്റുമാണ്, അപ്പോൾ അതിനുള്ള ഒരു റിപ്പയർ സമയം കൊടുക്കണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു റാഡിക്കലായിട്ട്, അതായത് അസുഖം പൂർണ്ണമായി മാറാനുള്ള ഒരു കോഴ്സ് റേഡിയേഷൻ എന്ന് പറയുന്നത് 6 മുതൽ 7 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഡെയിലി ഒരു റേഡിയേഷൻ വെച്ച് ആഴ്ചയിൽ 5 റേഡിയേഷൻ, അങ്ങനെ ഒരു 6-7 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് വരും. അതിന് ഈ റേഡിയേഷൻ്റെ തോത് എന്ന് പറയുന്നത് ഗ്രേ ആണ്. അങ്ങനെയുള്ള ഒരു ഡോസ് എന്ന് പറയുന്നത് 60 മുതൽ 70 ഗ്രേ വരെ ഈ 6 ആഴ്ച കൊണ്ട് പതുക്കെ പതുക്കെയായിട്ട് ചെറിയ ചെറിയ ഡോസിൽ കൊടുക്കുന്നു. പിന്നെ ഈ പാലിയേറ്റീവ് ചികിത്സ, അതായത് ഈ സ്വാന്തന ചികിത്സയുടെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഒരു സിംറ്റം കൺട്രോൾ മാത്രം വേണ്ടി വരുന്ന സമയത്ത് ഷോർട്ട് കോഴ്സായിട്ട് ഒരു റേഡിയേഷനോ അല്ലെങ്കിൽ 5 റേഡിയേഷനോ അങ്ങനെയൊക്കെ ആയിട്ട് 1 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള
ഒരു കോഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഈ ഏത് ടൈപ്പാണ് മാലിഗ്നൻസി, എവിടെയുള്ള ട്യൂമറാണ്, എന്താണ് നമ്മുടെ ഉദ്ദേശം റേഡിയേഷൻ ചികിത്സ കൊണ്ട്, അങ്ങനെയുള്ള ഒരു ഇതാണ് റേഡിയേഷൻ്റെ ചികിത്സയുടെ കാലയളവിനെ നിശ്ചയിക്കുന്നത്. ഡോക്ടർ, സാധാരണ ജനങ്ങളിൽ ഈ റേഡിയേഷനെ പറ്റിയുള്ള ഈ അമിത ഉത്കണ്ഠയും സംശയമൊക്കെ കാണുന്നുണ്ട്. ഈ അതിനൊന്നാണ് ഈ റേഡിയേഷൻ കൊണ്ട് മുടി പോകുമോ എന്നത്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? റേഡിയേഷൻ ചികിത്സ കൊണ്ട് നമ്മളിപ്പം ചികിത്സിക്കുന്ന ഭാഗം അനുസരിച്ചാണ്. ഇപ്പോൾ തലയിലത്തെ ഒരു ട്യൂമർ, ഒരു ബ്രെയിൻ ട്യൂമർ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ഭാഗത്തെ മാത്രം മുടിയെ പോകുന്നുള്ളൂ. ഇപ്പം ഒരു ലങ്സിലത്തെ ഒരു ട്യൂമർ നമ്മൾ റേഡിയേഷൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തലയിലത്തെ മുടി പൊഴിക്കുന്നില്ല. അതേസമയം ഈ അബ്ഡമനിലെ ട്യൂമറോ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറോ അങ്ങനത്തെ ഒന്നും കൊടുക്കുന്ന റേഡിയേഷൻ കൊണ്ട് തലയിലെ മുടി പോകുന്നില്ല. അതൊരു അമിതമായൊരു ഉത്കണ്ഠയാണ്. ഈ തലയിലെ മുടി മുഴുവനായിട്ടും പോകുന്നത് സാധാരണഗതിയിൽ കീമോതെറാപ്പി കൊണ്ടാണ്. എന്നാലിപ്പോൾ പുതിയ ചില മരുന്നുകൾ ഈ മുടി പൊഴിയാത്ത വിധത്തിലുള്ള കീമോതെറാപ്പിയും ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത്, മുടി പോകുമെന്ന് പറയുന്നത് ഒരു അമിതമായൊരു ഉത്കണ്ഠ മാത്രമാണ്. നമ്മൾ ഏത് ഭാഗം ചികിത്സിക്കുന്നു ആ ഭാഗത്തുള്ള ചേഞ്ചസ് മാത്രമേ റേഡിയേഷൻ കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. അതായത് നമുക്ക് ഈ റേഡിയേഷൻ ചികിത്സ ഒരു സർജറി ആയിട്ട് താരതമ്യം ചെയ്യാം. സർജറി ഇപ്പോൾ വയറിലത്തെ ഒരു സർജറി ചെയ്യുമ്പം വയറിലത്തെ ഒരു ഭാഗം മാത്രം എടുത്ത് മാറ്റുകയോ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഒരു ഭാഗത്ത് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് മാത്രമേ അതിൻ്റെ ചേഞ്ചസ് സാധാരണയായിട്ട് വരുന്നുള്ളൂ. ഡോക്ടർ, ദയവായി തുടരുക. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാം. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്തലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ഡോക്ടർ, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ റേഡിയേഷൻ എടുക്കുന്ന രോഗികളുമായി അടുത്തിടപഴകാൻ സാധിക്കുമോ? അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? റേഡിയേഷൻ എടുക്കുന്ന രോഗിയായിട്ട് അടുത്തിടപഴകുന്നതിൽ ഒരു തകരാറുമില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ റേഡിയേഷൻ ടെലിതെറാപ്പി, എക്സ്റ്റേണൽ ബീം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ എക്സ്റേയോ ഒരു ഗാമാറയോ മെഷീൻ്റെ അടിയിൽ രോഗി കിടക്കുന്ന സമയത്ത് ശരീരത്തിൽ കടന്ന് ആ ചേഞ്ചസ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അല്ലാതെ രോഗി ഒരിക്കലും റേഡിയോ ആക്റ്റീവ് ആവുന്നില്ല. അതുകൊണ്ട് അടുത്തിടപഴകുന്നതുകൊണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ കുട്ടികൾക്കോ ഒന്നും റേഡിയേഷൻ കിട്ടുന്നില്ല. പിന്നെ അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്രാക്കി തെറാപ്പിയാണ്. ഈ ബ്രാക്കി തെറാപ്പി എടുക്കുന്ന സമയം മാത്രമാണ് റേഡിയോ ആക്റ്റീവ് സോഴ്സ് രോഗിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അത് ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം അവിടെയും ഒരു റേഡിയേഷൻ എക്സ്പോഷർ ബാക്കി, അതായത് റേഡിയേഷൻ ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു അമിതമായ ഉത്കണ്ഠയുടെ ആവശ്യമില്ല. പിന്നെ ഈ ന്യൂക്ലിയർ മെഡിസിനിലൊക്കെ ന്യൂക്ലിയർ സ്കാൻസ് ഉണ്ട്. അത് ഈ ഇൻറ്റേർണലായിട്ട് റേഡിയോ ന്യൂക്ലിയോടൈഡ് ഇഞ്ചെക്ട് ചെയ്തു, ഓറലായിട്ട് ഈ റേഡിയോ അയഡിൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പീരിയഡിൽ രോഗിക്ക് കുറച്ച് റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ ആ റേഡിയോ ആക്ടിവിറ്റി ഒരു നോർമൽ ലെവലിലേക്ക് എത്തുന്നത് വരെ ആ രോഗിയെ പുറത്തേക്ക് വിടുന്നില്ല, ഈ ട്രീറ്റ്മെൻറ് റൂമിൽ നിന്ന് പുറത്തേക്ക് വിടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് രോഗിയുടെ അടുത്ത് പോകാതിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഡോക്ടർ, ഈ മിക്ക ആളുകൾക്കുള്ളൊരു സംശയമാണ് ഈ റേഡിയേഷൻ ചികിത്സ കൊണ്ട് ഈ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതും ഒരു അമിതമായിട്ടുള്ളൊരു ഉത്കണ്ഠയായിട്ട് മാത്രമേ നമുക്ക് അതിനെയും കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ, നമ്മൾ റേഡിയേഷൻ ചികിത്സയെപ്പറ്റി തീരുമാനിക്കുന്നത് അതിൻ്റെ റിസ്ക്കും അതുകൊണ്ടുള്ള ഗുണവും ദോഷങ്ങളും രണ്ടും നോക്കിയിട്ടാണ്. അപ്പോൾ രോഗിക്ക് അതിൻ്റെ ഗുണമാണ് കൂടുതലെങ്കിലേ നമ്മൾ റേഡിയേഷൻ ചികിത്സ കൊടുക്കുള്ളൂ. ആൻഡ് ഈ ക്യാൻസറിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഈ റേഡിയേഷൻ ജനിത ഡാമേജ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ജനിത ഡാമേജ് ഉണ്ടാക്കുന്ന കോശങ്ങൾ അധികം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ കോശങ്ങൾ നോർമൽ സെല്ലിന് കിട്ടുന്ന റേഡിയേഷൻ വളരെ കുറവാണ്. പിന്നെ കുറച്ചൊരു ലോ ഡോസ് റേഡിയേഷൻ, അതായത് ഈ ഡോസ് കുറഞ്ഞ റേഡിയേഷൻ ചുറ്റുമുള്ള ടിഷ്യൂവിന് കിട്ടിക്കഴിഞ്ഞാലും അതൊരു ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യത 1% താഴെയാണ്. അപ്പോൾ നമുക്ക് റേഡിയേഷൻ കൊണ്ട് കിട്ടുന്ന ഒരു ഗുണം നോക്കുമ്പം, അതായത് ക്യാൻസറിൻ്റെ ക്യൂർ എന്ന് പറയുന്നത് നോക്കുമ്പം, 5-10 വർഷം കഴിഞ്ഞ് 1% താഴെ വരാനുള്ള സാധ്യത വെച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമുണ്ടായി തോന്നുന്നില്ല.
ഡോക്ടർ, അപ്പോൾ ഈ റേഡിയേഷൻ ചികിത്സയുടെ മറ്റ് പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണ്? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചികിത്സാരീതിക്കും അതിൻ്റെതായ ഗുണവശവും ദോഷവശങ്ങളും ഉണ്ട്. അപ്പം ഈ ഗുണം നോക്കുമ്പോൾ അതായിരിക്കും റേഡിയേഷന് കൂടുതൽ, അതുകൊണ്ടാണ് ഡോക്ടർ റേഡിയേഷൻ ചികിത്സ നിർദ്ദേശിക്കുന്നത്. ആൻഡ് ഈ പാർശ്വഫലങ്ങൾ നമ്മൾ ഏത് ഭാഗത്ത് ട്രീറ്റ് ചെയ്യുന്നു, ഇതൊരു ലോക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, സർജറി പോലെയുള്ള, അപ്പോൾ ഏത് ഭാഗത്ത് ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് വ്യത്യാസം വരും. റേഡിയേഷൻ ചികിത്സ കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ നമുക്ക് ഏർലി ആൻഡ് ലേറ്റ്, അതായത് പെട്ടെന്ന് വരുന്ന പാർശ്വഫലങ്ങളും കുറച്ച് കാലം കഴിഞ്ഞ് വരുന്ന പാർശ്വഫലങ്ങളുമായിട്ട് തരംതിരിക്കാം. അതിൽ ഈ ഏർലി റിയാക്ഷൻസ്, അതായത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 3 മാസത്തിനകം ഉണ്ടാവുന്ന റിയാക്ഷൻസോ, അത് 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അങ്ങ് കുറഞ്ഞ് വരും. പിന്നെ കുറച്ച് പേർക്ക് മാത്രം വളരെ ലേറ്റായിട്ട് റേഡിയേഷൻ കൊണ്ടുള്ള ഡാമേജുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വായിലെ അസുഖത്തിന് റേഡിയേഷൻ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ വായിക്കകത്ത് ചെറിയ വ്രണങ്ങൾ രൂപപ്പെടുകയോ ഭക്ഷണം ഇറക്കാനുള്ള ഒരു പ്രയാസം വരുമോ, അങ്ങനെയൊക്കെയാണ് ഈ നേരത്തെയുള്ള പാർശ്വഫലങ്ങളായിട്ട് കാണുന്നത്. അത് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് സമയത്തും റേഡിയേഷൻ എടുത്ത 2-3 ആഴ്ചയ്ക്കകവും മുഴുവനായിട്ട് മാറുന്നൊരു സൈഡ് ഇഫക്റ്റാണ്. പിന്നെ ഉള്ളത് ലോങ് ടേം ആയിട്ട്, അതായത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഈ വായിലെ റേഡിയേഷനൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറച്ച് കുറയും. അപ്പോൾ ഉമിനീരിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഡ്രൈനെസ്, അതായത് വായിൽ അമിതമായ ഉണക്കം അനുഭവപ്പെടുക, അത് കുറച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സലൈവ അങ്ങനത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗുണവശം നോക്കുമ്പോൾ നമ്മൾ ഈ പാർശ്വഫലങ്ങളെ പറ്റി അമിതമായി ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. അത് ഏത് ഭാഗത്ത് ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് പാർശ്വഫലങ്ങൾ മാറും. ഇപ്പോൾ വയറ്റിൽ റേഡിയേഷൻ എടുക്കുകയാണെങ്കിൽ വയറിൽ റേഡിയേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ 1-2 തവണ വയറിളക്കം പോലെ വരുന്നത്, അതിനൊക്കെ മരുന്നുകളുണ്ട്. അപ്പം അത് ഡോക്ടറിൻ്റെ അതാത് സമയത്ത് ഡോക്ടറിൻ്റെ ഉപദേശത്തോടു കൂടിയുള്ള ചികിത്സ ചെയ്താൽ മതി, അല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ അങ്ങ് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെയുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഈ സൈഡ് ഇഫക്ട്സിനെ കൺട്രോൾ ചെയ്യാനും ഈ സാധാരണ കോശങ്ങൾ കിട്ടുന്ന റേഡിയേഷൻ്റെ അളവ് കുറയ്ക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് പണ്ടത്തെ റേഡിയേഷനൊക്കെ നോക്കുമ്പം വളരെ വളരെ കുറവാണ് ഇപ്പോഴത്തെ പുതിയ ചികിത്സാരീതികൾ വെച്ച്. ഡോക്ടർ, എന്താണ് ഈ റേഡിയേഷൻ ചികിത്സയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആധുനിക സംവിധാനങ്ങൾ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളെക്കുറിച്ച് പറയുമ്പം നമുക്ക് മുൻപ് എന്താ ഉണ്ടായിരുന്നതെന്നുള്ളതിനെ പറ്റി പറയാം. മുൻപുണ്ടായിരുന്നത് ഒരു 2-ഡൈമെൻഷണൽ ടെക്നിക്ക്, അതായത് നമുക്ക് 2 ഡൈമെൻഷൻസേ അറിയുള്ളൂ, ട്യൂമറിൻ്റെ നീളോ വീതിയോ, അങ്ങനെ ഏതെങ്കിലും 2 ഡൈമെൻഷൻ, അതിൻ്റെ ഡെപ്ത് അറിയില്ല, അതിൻ്റെ ചുറ്റും എന്തായിരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു എക്സ്റേ ബേസ്ഡോ അല്ലെങ്കിൽ രോഗിയുടെ സർഫസ് അനാട്ടമി മാത്രം നോക്കിയിട്ടോ ഉള്ള ഒരു ചികിത്സയായിരുന്നു. അപ്പം ഈ ട്യൂമറിനും ചുറ്റുമുള്ള കോശങ്ങൾക്കും നമ്മൾ എത്ര ഡോസ് കൊടുക്കുന്നോ അത്രയും കിട്ടും, അപ്പോൾ സൈഡ് ഇഫക്ട്സും കുറച്ച് കൂടുതലാണ്. എന്നാൽ ഇന്നത്തെ പുതിയ കമ്പ്യൂട്ടർ ടെക്നോളജിയും ഇമേജിങ് ടെക്നോളജിയും ഒക്കെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് പുതിയ പുതിയ ചികിത്സാരീതികൾ ലഭ്യമാണ്. അവയൊക്കെയാണ് 3-ഡൈമെൻഷണൽ കൺഫോമൽ റേഡിയേഷൻ, അതായത് റേഡിയേഷൻ ട്യൂമറിന് വളരെ കൃത്യതയോടെ കൺഫോമലായിട്ട് കൊടുക്കുന്നു, നോർമൽ ടിഷ്യൂവിന് കഴിയുന്നത്ര മാറ്റി നിർത്തുന്നു. പിന്നെയുള്ള ഒരു ടെക്നോളജിയാണ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോതെറാപ്പി. അത് ഈ 3-ഡൈമെൻഷനിൽ തന്നെ ട്യൂമറിന് 3 ഡൈമെൻഷൻസും അല്ലെങ്കിൽ 4 ഡൈമെൻഷൻസും നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ട്യൂമറിനകത്തേക്ക് മാത്രം കൂടുതൽ ഇൻറ്റൻസിറ്റിയിലുള്ള റേഡിയേഷൻ കൊടുക്കുകയും ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂ, നോർമൽ ടിഷ്യൂവിനും ഒരു പരിധിവരെ റേഡിയേഷൻ ടോളറൻസ്, അതായത് റേഡിയേഷൻ ഏൽക്കാൻ പറ്റും. ഒരു പ്രത്യേക ലിമിറ്റ് കൂടുതലാവുമ്പോഴാണ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് കൂടുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റിനകത്ത് നിർത്തിക്കൊണ്ട് ട്യൂമറിന് മാത്രം കൂടുതൽ റേഡിയേഷൻ കൊടുക്കുക, അതിനെയാണ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോതെറാപ്പി എന്ന് പറയുന്നത്. അത് ഈ റേഡിയേഷൻ്റെ പുതിയ മെഷീനുകൾക്കകത്ത് മൾട്ടിലീഫ് കോളിമേറ്റർ എന്ന് പറഞ്ഞ് റേഡിയേഷനെ ഷേപ്പ് ചെയ്യാവുന്ന ഒരു മൾട്ടിലീഫ് കോളിമേറ്റേഴ്സ് ഉണ്ട്, അത് വെച്ച് ട്യൂമറിന് മാത്രമായിട്ട് ഡയറക്റ്റ് ചെയ്ത് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള ഒന്നാണ് ഇമേജ് ഗൈഡഡ് റേഡിയോതെറാപ്പി, അതായത് ഡെയിലി ട്യൂമറിന് മൂവ്മെൻറ്റ് വരും. അപ്പോൾ അത് എത്രമാത്രം മൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന് നമുക്ക് ഡെയിലി ഇമേജ് ചെയ്തുകൊണ്ട് ഒരു CT സ്കാൻ എടുത്തുകൊണ്ട് ചികിത്സിക്കാൻ പറ്റും. പിന്നെയുള്ള പുതിയ ടെക്നോളജികളാണ് ടോമോതെറാപ്പി, സൈബർ നൈഫ് എന്നിവ. അതും വളരെ കൃത്യതയോടെ ട്യൂമറിനെ മാത്രം മനസ്സിലാക്കി അതിന് റേഡിയേഷൻ കൊടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ട്യൂമറും പേഷ്യൻറ്റും എല്ലാം ഡെയിലി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ മൂവ് ചെയ്യാം. അപ്പം അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ട്യൂമറിനെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ലഭ്യമാണ്. പിന്നെ ഇപ്പോൾ ലങ് ട്യൂമർ അല്ലെങ്കിൽ ലിവർ ട്യൂമർ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഈ റെസ്പിറേഷനനുസരിച്ച്, അതായത് ശ്വാസോച്ഛ്വാസത്തിനനുസരിച്ച് ഈ ട്യൂമർ മൂവ് ചെയ്യും. അപ്പോൾ ആ ട്യൂമറിനെ പിന്നാലെ പോയി ട്രാക്ക് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ വരെയുള്ള സംവിധാനം ലഭ്യമാണ്. പിന്നെ എത്രമാത്രമാണ് ഈ ശ്വാസോച്ഛ്വാസം കൊണ്ടുള്ള മൂവ്മെൻ്റ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് 4 ഡൈമെൻഷനുള്ള 4D CT സ്കാൻ,
അതായത് ഓരോ ഫേസിലുള്ള മൂവ്മെൻറ്റ് പഠിച്ചുകൊണ്ട് റേഡിയേഷനെ വളരെ കൃത്യതയോടെ ട്യൂമറിനേക്ക് മാത്രമായിട്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഡോക്ടർ, ഈ 3D ടെക്നിക്ക് എന്നാൽ എന്താണ്? ഈ 3D ടെക്നിക്ക് എന്ന് പറയുന്നത് 3D, അതായത് നമുക്ക് ആ ട്യൂമറിനെയും ചുറ്റുമുള്ള നോർമൽ സാധാരണ കോശങ്ങളുടെയും എല്ലാ ഡയമെൻഷൻസും നമുക്കറിയാം. ആ ഡയമെൻഷൻസ് അറിയാൻ പറ്റുന്നത് CT സ്കാൻ വെച്ചാണ്. അതായത് നമ്മൾ ഈ റേഡിയേഷൻ എടുക്കുന്ന പൊസിഷൻ, രോഗിക്ക് റേഡിയേഷൻ ഓരോരോ സ്ഥലത്ത് കൊടുക്കുമ്പോൾ ഓരോ പൊസിഷനിലാണ് റേഡിയേഷൻ കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിന് റേഡിയേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൈ രണ്ടും മേലേക്ക് വെച്ചാണ് എടുക്കുക, കയ്യിൽ റേഡിയേഷൻ വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള അസുഖത്തിൻ്റെ പൊസിഷൻ നോക്കിയിട്ടുള്ള റേഡിയേഷന് പേഷ്യൻറ്റിന് മെഷീനിൽ, CT മെഷീനിൽ പൊസിഷൻ ചെയ്ത് ഡെയിലി ട്രീറ്റ്മെൻറ്റിന് ഇടയിൽ പേഷ്യൻറ്റ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മൊബിലൈസേഷൻ ഡിവൈസസ് എന്ന് പറയും. അതായത് മാസ്ക് വെച്ചോ അങ്ങനെ എന്തെങ്കിലും പേഷ്യൻറ്റിനെ ഇമ്മൊബിലൈസ് ചെയ്ത് CT സ്കാൻ എടുക്കും. പിന്നെ നമുക്ക് ഈ PET, MRI പോലെയുള്ള ട്യൂമറിനെ കൂടുതൽ പഠിക്കാനുള്ള റേഡിയോളജിക്കൽ ഇമേജിങ്ങും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിലൊക്കെയുള്ള ട്യൂമറിൻ്റെ കൃത്യമായ അളവും എക്സ്റ്റൻറ്റും മനസ്സിലാക്കിക്കൊണ്ട് ട്യൂമറിനെ നമ്മൾ മാർക്ക് ചെയ്യും ഈ CT സ്കാനിൽ. എന്നിട്ട് ആ നോർമൽ ചുറ്റുമുള്ള ഏതൊക്കെ നോർമൽ ടിഷ്യൂസ് ആണോ ഉള്ളത് അതിനെയും മാർക്ക് ചെയ്യും. എന്നിട്ട് ട്യൂമറിനെ മാത്രമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വിധത്തിൽ റേഡിയേഷൻ്റെ ഫീൽഡ് ക്രമീകരിക്കും. അതിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അങ്ങനെ കൊടുക്കുന്ന റേഡിയേഷനാണ് 3D ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ എഹെഡായിട്ട് പോകുന്നതാണ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂമറിനകത്തേക്ക് കൂടുതൽ ഇൻറ്റൻസിറ്റി കേന്ദ്രീകരിക്കാനുള്ള ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോതെറാപ്പിയും ലഭ്യമാണ്. ഡോക്ടർ, ഈ കുറച്ച് മുന്നേ ഈ ടോമോതെറാപ്പി എന്ന് പറയുകയുണ്ടായി, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ ടോമോതെറാപ്പി എന്ന് പറയുന്നത് സ്ലൈസ് ബൈ സ്ലൈസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ഒരു CT സ്കാനർ മെഷീൻ തന്നെയാണ് ടോമോതെറാപ്പി മെഷീൻ്റെയും ഘടന എന്ന് പറയുന്നത്. അതിൽ ഒരു ലീനിയർ ആക്സിലറേറ്റർ ഹെഡ് ഇൻകോർപ്പറേറ്റഡ് ആണ്. അതൊരു ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോതെറാപ്പിയെ വളരെ കൃത്യതയോടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ചെറിയ ട്യൂമർ മുതൽ വലിയ ട്യൂമർ വരെ ഏത് ഭാഗത്തുള്ളതും ഈ ടോമോതെറാപ്പി വെച്ച് സ്ലൈസ് ബൈ സ്ലൈസ് ആയിട്ട് ട്യൂമറിനെ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് ചികിത്സിക്കാൻ സാധ്യമാണ്. ഡോക്ടർ, ഈ സൈബർ നൈഫ് ഒരു സർജറിയാണോ? ഈ സൈബർ നൈഫ് ട്രീറ്റ്മെൻ്റിൻ്റെ പേരാണ് അതിനെ സർജറി എന്നത് പറ്റി തോന്നിക്കുന്നത്. സർജറി തന്നെയാണ്, പക്ഷേ ഒരു ബ്ലഡ്ലെസ് സർജറിയാണ്. അത് റൊബോട്ടിക് റേഡിയോ സർജറി എന്ന് പറയുന്ന ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ട്യൂമറുകളെ വളരെ കൃത്യതയോടെ ഒരു റൊബോട്ടിൻ്റെ സഹായത്തോടെ ചികിത്സിക്കുന്നതാണിത്. ഈ റൊബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റൊബോട്ടിക് ആം ആയതുകൊണ്ട് അതിന് ഏത് ഡയറക്ഷനിൽ വെച്ചും റേഡിയേഷനെ ട്യൂമറിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. വളരെ മൾട്ടിപ്പിൾ ബീറ്റ്സ്, ഒരു 200 മേലെയുള്ള ഡയറക്ഷനിൽ വെച്ച് ട്യൂമറിലേക്ക് മാത്രമായിട്ട് അത് കേന്ദ്രീകരിക്കും. ആൻഡ് അതിൻ്റെ അക്യുറസി എന്ന് പറയുന്നത് പിൻ പോയിൻ്റ് അക്യുറസിയാണ്, സബ് മില്ലിമീറ്ററിക് അക്യുറസിയാണ്. അപ്പോൾ നമ്മളൊരു ട്യൂമർ വരച്ചു കൊടുത്താൽ അതിനെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യും. അത് ഈ റൊബോട്ടിക് ആമിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നോർമൽ ടിഷ്യൂവിന് കാര്യമായിട്ട് ഡോസൊന്നും കിട്ടുന്നില്ല. അപ്പം ഒരു ഹൈ ഡോസ് തന്നെ ഒരു ദിവസം, നമുക്ക് ട്യൂമറിനെ ഫുള്ളായി കൺട്രോൾ ചെയ്യാനുള്ള ഡോസ് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ട്യൂമറുകൾ ഇച്ചിരി വലുതോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ടോ, പ്രത്യേക സിറ്റുവേഷൻ കൊണ്ടോ ഒരു 5 ഫ്രാക്ഷനൊക്കെ ആയിട്ട്, അതായത് നമ്മൾ സാധാരണ 6-7 ആഴ്ച ട്രീറ്റ് ചെയ്യുന്ന ട്യൂമറിനെ 5 ദിവസം കൊണ്ട് കൂടുതൽ കൺട്രോളോടുകൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വളരെ പ്രിസൈസ് ആയിട്ട് അതിൻ്റെ ട്യൂമറിനെ മാത്രം എടുക്കുന്നതുകൊണ്ട് ഒരു ബ്ലഡ്ലെസ് സർജറി ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ സൈബർ നൈഫ് എന്നും റൊബോട്ടിക് റേഡിയോ സർജറി എന്നും പറയുന്നത്. റേഡിയേഷൻ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബീനയാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. വീണ്ടും ഇടവേള. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്.
റീജിയണൽ ക്യാൻസർ സെന്ററിൽ രോഗികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി 187.22 കോടി ചെലവിൽ 14 നില കെട്ടിടം നിർമ്മിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. 2 വർഷത്തിനകം കൊച്ചി ക്യാൻസർ സെന്റർ പ്രവർത്തന സജ്ജമാകുമെന്നും മലബാർ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനം വിപുലമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. RCCയിൽ കാർഡിയോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. രാജ്യത്തെ 73% ഡോക്ടർമാർക്കും രോഗികൾക്ക് മരുന്നുകളുടെ രാസനാമം കുറിച്ച് നൽകാറില്ലെന്ന് കേന്ദ്ര സർക്കാർ. മരുന്ന് കമ്പനികൾ നൽകുന്ന പേര് കുറിക്കാതെ രാസനാമം രോഗികൾക്ക് കുറച്ച് നൽകണമെന്ന് കേന്ദ്രം ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം 27% ഡോക്ടർമാർ മാത്രമേ പാലിക്കുന്നുള്ളെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണക്കാരിലേക്കും മികച്ച ചികിത്സ എത്തിക്കുന്നതിനുള്ള ആദ്യപടിയായാണ് തീരുമാനം. ഇതിലൂടെ ഡോക്ടർമാരും മരുന്ന് കമ്പനികളുമായുള്ള പകൽക്കൊള്ള അവസാനിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വഴിവെക്കും. രാസനാമങ്ങൾ കുറിച്ചു നൽകിയാൽ ആവശ്യക്കാർക്ക് കൂടുതൽ കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒന്നിലേറെ തവണ ഇത് സംബന്ധിച്ച് ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. RCCയിൽ  187 കോടി ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് ആരോഗ്യമന്ത്രി. രോഗികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നും കെ ശൈലജ. തലമാറ്റ വയ്ക്കൽ ഈ വർഷം യാഥാർത്ഥ്യമാകും. എലികളിലെ 2 പരീക്ഷണം വിജയകരം. രാജ്യത്തെ 73% ഡോക്ടർമാരും മരുന്നുകളുടെ രാസനാമം എഴുതാറില്ലെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/health സന്ദർശിക്കുക.